അവൻ മഹാ അഹങ്കാരിയാണ് സാറേ. മേലധികാരികളോട് ഒരു ബഹുമാനവും ഇല്ല. ലീവ് വേണമെങ്കിൽ അവൻ ഇവിടെ വന്ന് സാറിനോട് പറഞ്ഞുകൂടെ? വാസുവിനെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കാനേ കഴിയുന്നില്ല. അവൻ ആളെങ്ങനെ?
മഹാ അലവലാതിയാണ് സാറേ. ചെറുപ്രായത്തിൽ അനിയത്തി പെണ്ണിനെയും കൊണ്ട് അലഞ്ഞു തിരിഞ്ഞിവിടെ വന്നതാ. എച്ചിൽ നിന്നും തല്ലുകൊണ്ടും വളർന്നു, പിന്നെ ഓരോരുത്തരുടെ കൈയും കാലും പിടിച്ച് ഈ നിലയിലെത്തി. അപ്പോൾ അവൻ പ്രയത്നശാലിയാണെന്നർത്ഥം. പരദൂഷണം പറയുന്ന എനിക്ക് ഇഷ്ടമല്ല സാർ. എന്നാലും പറയണം, അവന്റെ അനിയത്തി പെണ്ണ് ജാനു ഒരു പാവമാണ് സാർ. പക്ഷെ ഈ ദ്രോഹിയോടെ തിരിഞ്ഞു നോക്കത്തില്ല. അവൻ കള്ളും കുടിച്ച് കണ്ടവനെയും തല്ലി നടക്കും. ആ പെണ്ണ് വീട്ടിൽ പട്ടിണി കിടക്കും. ആ പെണ്ണിന്റെ കാര്യം കഷ്ടമാണല്ലോ. വാസു കണ്ടവനെ കുടിക്കുമല്ലേ. ഒറ്റ ഇരിപ്പിന് അഞ്ചും ആറും കുപ്പി കള്ളു കുടിക്കും. ഇവനെ നിലക്ക് നിർത്താൻ ഈ നാട്ടിൽ ആരുമില്ലേ. എല്ലാവർക്കും അവനെ പേടിയാ. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ അവൻ ആരെയും അടിക്കും. മഹാഭാസനല്ലേ. സ്ത്രീ വിഷയത്തിലും പടപ്പിശക. സമയം കിട്ടിയ പെണ്ണിനോട് പിന്നാലെ. ഇതെല്ലാം സഹിക്കാം. ദൈവത്തിനെ നിന്ദിക്കുന്നതാണ് ഒട്ടും സഹിക്കാൻ വയ്യാത്തത്. ഇന്നാളൊരു ദിവസം ഞാൻ നോക്കുമ്പോ അവൻ അമ്പലത്തിന്റെ നടയിൽ നിന്ന് മൂത്രം ഒഴിക്കുന്നു. കേൾക്കാൻ പോലും ലജ്ജ തോന്നുന്നു. ഇനിയും ഒരുപാട് പറയാനുണ്ട് സാർ. പക്ഷെ സാറിനോടൊന്നും പറയാൻ കൊള്ളത്തില്ല. അവന്റെ അഹങ്കാരം തീർക്കണമെങ്കിൽ സാർ അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം. മേലധികാരികളെ അനുസരിക്കുന്ന മര്യാദക്കാരനായ ഒരാളെ പകരം നിയമിക്കണം. എന്റെ അനിയനൊരു ചെറുക്കൻ എസ് എസ് എൽ സി പാസ്സായി വീട്ടിൽ വെറുതെ നിൽക്കുക. ഓഹോ, അതെ. നമ്മുടെ ഓഫീസിൽ അനുജന്മാരില്ലാത്ത ഉദ്യോഗസ്ഥന്മാരെങ്കിലും ഉണ്ടോ? എന്താ സാർ? വാസുവിനെ കുറിച്ചുള്ള ശരിയായ വിവരങ്ങളാണ് എനിക്കറിയേണ്ടത്. വാസുവിനെ പോലുള്ള ധിക്കാരികളെ എനിക്കിഷ്ടമല്ല. നിങ്ങളെ പോലുള്ള കൈമണിക്കാരെ എനിക്കിഷ്ടമല്ല. നിങ്ങൾക്ക് പോകാം. ജാനു, വാസുവിനെ ഒരുത്തിനെ പിടിച്ച് തല്ലോട് തല്ല്, അയാളിപ്പോ ചത്ത് കാണും. എവിടെ? ആ പങ്കേതന്റെ ചായക്കടയുടെ നടയില്. അതൊന്നും ചെയ്യല്ലേ, അവിടെ കൊല്ലല്ലേ. അയ്യോ, ഇതെന്തൊരു ദേഷ്യമാ. അയ്യോ അയ്യോ, നിർത്തുന്നേ. ഓ, തോട്ടണ്ട്, പാട്ടിന് പോടും. ഓ ദൈവമേ, പിടിച്ചു മാറ്റാമെന്ന്. അയ്യോ നിർത്തുന്നേ. അവനെ നിനക്ക് അറിഞ്ഞൂടാ അവൻ എന്തെല്ലാം പറഞ്ഞിടുന്നത്. അവനെ കൊന്നിട്ട്. കൊച്ചണ്ണ, എന്നാ ചായ കുടിക്കൂ.